നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് മൈസൂരുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. ഹൈദരാബാദ് അപ്ഡേറ്റ്. നമുക്കറിയാം, കുറച്ച് സീസണുകളിലായി ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടി പന്തിട്ടുന്ന ഒരു താരമാണ് ജാബോ വിക്ടർ. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ഹൈദരാബാദ് എഫ്സിയുടെ ടീമിന് വേണ്ടി വലിയൊരു മുതൽക്കൂട്ടായ ഒരു താരം കൂടിയായിരുന്നു ഇദ്ദേഹം. ഐ എസ് എല്ലിൽ ഒരുപാട് മികച്ച ടാക്ലിങ്ങുകളും ജാബോ വിക്ടറിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ജാബോ വിക്ടറിനെ സ്വന്തമാക്കാനായിട്ട് എസിസ്റ്റ് ബംഗാൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ ഈ ഒരു താരത്തിന് വേണ്ടി ട്രാൻസ്ഫർ ഫീ വരെ മുടക്കി എസിസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കാൻ തയ്യാറാണെന്നൊക്കെയാണ് റിപ്പോർട്ടുകളിലൊക്കെ വ്യക്തമാക്കുന്നത്. ജാബോ വിക്ടറിന് ഹൈദരാബാദ് എഫ്സിയുമായിട്ട് 2023 വരെ കോൺട്രാക്ട് ഉണ്ട്. ഇപ്പോൾ 33 വയസ്സ് പ്രായം വരുന്ന താരം ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. താരം ഹൈദരാബാദ് എഫ്സിക്ക് വേണ്ടിയിട്ട് 38 മാച്ചുകളിൽ നിന്ന് 8 ഗോളും നേടിയിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ തന്നെയാണ് ജാബോ വിക്ടർ. ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ഒരുപാട് മികച്ച വിദേശ താരങ്ങളുമായിട്ടും ഇന്ത്യൻ താരങ്ങളുമായിട്ടാണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈസ്റ്റ് ബംഗാളിന്റെ ഭാഗത്തു നിന്ന് മികച്ച വമ്പൻ സൈനിങ്ങുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈസ്റ്റ് ബംഗാളിന് പുതിയൊരു സ്പോൺസേഴ്സിനെ കൂടി ലഭിച്ചിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിക് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് ഒക്കെ വലിയൊരു വരവേൽപ്പ് തന്നെയായിരുന്നു ഇവാൻ വുക്കോമാനോവിക്കിന് നൽകിയത്. ഉടനെ തന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു പോയ സീസണിലെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ആരാധകർ ഒറ്റുനോക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇത്. അടുത്തൊരു വാർത്ത, അങ്ങനെ ഹൈദരാബാദ് എഫ്സിയുടെ യുവതാരമായ ആകാശ് മിശ്രയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾ എല്ലാവരും അറിഞ്ഞ ഒരു കാര്യമാണ് ആകാശ് മിശ്ര ഒരു ജപ്പാനീസ് ക്ലബിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നുള്ളത്. ആകാശ് മിശ്ര ടൈംസ് ഒക്കെ എഗ്രി ചെയ്തിട്ടുണ്ട്. ജപ്പാനീസിലെ ഒരു സെക്കൻഡ് ഡിവിഷൻ ക്ലബിലേക്കാണ് ആകാശ് മിശ്ര പോകുന്നത്. ഒരു ഇന്ത്യൻ താരം ഒരു ജപ്പാനീസ് ലീഗിലെ ഒരു ക്ലബിന് വേണ്ടി കളിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഇത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് മൈസൂരുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് ഒക്കെ അറിയാനായിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ നോൾ ഓപ്ഷൻ എബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.